ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വന്നേക്കുന്നതാണ്. ഈ ഫ്ലവേഴ്സ് ഉണ്ടല്ലേ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരിക്കലെങ്കിലും കാണാത്തവരുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കണേന്. അപ്പോൾ അതിൻ്റെ ചെടിയാണ് ആ ബാക്കിൽ കാണുന്നത്. ആ കയ്യിലെടുത്ത് വെച്ചാൽ അതിൻ്റെ വിത്താണ്. അപ്പം ഇന്ന് ഈ ചെടിയുടെ പൂവിനെ പറ്റിയിട്ടാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും നീലച്ചായ എന്ന് പറഞ്ഞ ചായയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നീല ശംഖുപുഷ്പമാണ് കേട്ടോ എടുത്തേക്കണത്. നീലച്ചായ എന്ന് പറയുമ്പോൾ നീലയായിരിക്കുമല്ലോ. അപ്പോൾ പൂവിൻ്റെ നല്ല ഫ്രഷ് പൂവുണ്ട്, ഉണങ്ങിയ പൂവുണ്ട്. അങ്ങനെ എല്ലാ പൂ ഉണങ്ങിയ പൂവായാലും ഇത് നല്ലതാണ്, ഔഷധ ഗുണമുള്ള സാധനമാണ്. ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. കാരണം ഞാൻ പറഞ്ഞാൽ അതൊരു ഇൻകംപ്ലീറ്റ് ആവും. എനിക്കിതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. ഞാനും ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ചത്. അപ്പോൾ നമ്മളിത് എല്ലാം എടുത്ത് വെച്ചേക്കുന്ന ഫ്ലവർ കുറച്ച് അധികം ഉണ്ട് കേട്ടോ. അത് എല്ലാം എടുത്ത് കഴുകി ഒരു ബൗളിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നന്നായിട്ട് തിളപ്പിച്ച വെള്ളം, ആ വെള്ളവും നമുക്ക് ആവശ്യത്തിന് എടുക്കാം. കാരണം ഇതിൽ പൂവിനനുസരിച്ച് വെള്ളം എടുക്കാം, നല്ല കളർ കിട്ടും. അതേസമയം അതിന് നല്ലൊരു ഗുണങ്ങളാണ്. അതായത് നമ്മൾ വല്ലാണ്ട് പ്രഷറൊക്കെ അടിച്ചിരിക്കുന്ന ദിവസം, ദേഷ്യം വന്നിരിക്കുന്ന ദിവസമാണെങ്കിൽ ഇത് കുടിച്ചാൽ അതിൻ്റെ ദേഷ്യമൊക്കെ കുറയും. അങ്ങനെ ഭയങ്കര മാജിക്കലായിട്ടുള്ള ഡ്രിങ്കാണിത്. അപ്പോൾ കണ്ടില്ലേ, വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ കളർ മാറി. കുറച്ച് നേരം അടച്ചിങ്ങനെ വെച്ച് ഇളക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല നീല കളർ ഇങ്ങനെ ഇളകി വരും. അതിൻ്റെ നല്ല രസമാണ് ഇത് കാണാൻ, കാണുമ്പോൾ തന്നെ നല്ലൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക, കുറച്ച് നേരം അടച്ച് വെക്കുക. അപ്പോഴേക്കും ഈ പൂവിൽ നിന്ന് എല്ലാ കളറുകളും ഇങ്ങനെ ഇറങ്ങി വരും. കുറച്ച് നേരം അടച്ച് ഇങ്ങനെ വെച്ചാൽ മതി. പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ മധുരം ചേർത്ത്, അതായത് ഹണിയാണ് ഇതിലോട്ട് ഞാൻ ഇപ്പോൾ ചേർത്തേക്കുന്നത്. തേൻ നമുക്ക് മധുരത്തിന് തേനായിട്ട് ചേർക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയിട്ട് വരണത് അതായിരിക്കും. പഞ്ചസാര ചേർക്കുന്നതായിട്ടൊക്കെ നല്ലത് അതാണ്. ഇനി അതല്ല, വെറുതെ ഇങ്ങനെ കുടിക്കാൻ, വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന പോലെ ഇത് കുടിക്കണമെങ്കിൽ ഇങ്ങനെയും കുടിക്കാട്ടാ. ഇത് അത്യാവശ്യം എനർജി നൽകുന്ന ഒരു ഡ്രിങ്കാണ്, നമ്മളെ കാം ആൻഡ് കൂളാക്കുന്ന ഒരു ഡ്രിങ്കാണിത്. ഇതിൽ നിറയെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് തേൻ ചേർത്തിട്ടുണ്ട്. തേൻ ചേർക്കുന്നത് കാണാനല്ല, അപ്പം ഞാൻ സ്പൂണിൽ കുറച്ച് എടുത്തിട്ടുണ്ട്. അതിൽ അങ്ങനെ തേൻ ചേർത്തിട്ട് അങ്ങനെ ഇളക്കുക, അതിലോട്ട് മിക്സാക്കുക. മധുരത്തിന് പാകത്തിന് തേൻ ചേർക്കുക. ഇതിനൊന്നും കൃത്യ അളവൊന്നും പറയാനില്ല, കാരണം നമ്മുടെ കയ്യിൽ ശംഖുപുഷ്പം ഉള്ളതിനനുസരിച്ച് ഇത് ഉണ്ടാക്കാം. തേൻ മധുരത്തിന് ആ ഓരോരുത്തർ മധുരത്തിനനുസരിച്ച് ഇത് ചേർക്കാം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അളവുകളൊന്നും കൃത്യമായിട്ടൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാനിവിടെ ഗ്ലാസ്സിൽ ഒഴിച്ച് വന്നിട്ടുണ്ട്. കളർ കാണാൻ ഇതിങ്ങനെ ചില്ല് ഗ്ലാസ്സിൽ ഒഴിച്ചിങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണിത്. കുടിക്കാനാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ എത്ര നല്ല സൂപ്പർ ടേസ്റ്റ് എന്നല്ല പറയണത്. ഹെൽത്തി ആയിട്ടുള്ള സാധനം ഇപ്പോൾ ടേസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ടേസ്റ്റിൻ്റെ കാര്യം അങ്ങനെ അങ്ങനെ പറയണില്ല. പക്ഷേങ്കിലും കഴിച്ചാൽ സാധാരണ എന്തെങ്കിലുമൊക്കെ ഇട്ട് തിളപ്പിച്ച ആ വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ്, മധുരം ചേർക്കുമ്പോൾ ഇത്രയും കൂടി. പിന്നെ ഇതിന് ടേസ്റ്റ് വ്യത്യാസം വരാനായിട്ട് പിന്നെ ഒരു കളർ ചേഞ്ചും കൂടി വരും. ഇത് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, നാരങ്ങയാണ് ഞാൻ ഇവിടെ ചേർത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ബ്ലൂ കളർ അങ്ങോട്ട് മാറി ഒരു പർപ്പിൾ ഷെയ്ഡിലോട്ട് ഇത് മാറും കേട്ടോ, ബ്ലൂ അങ്ങോട്ട് മൂലം. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ ഞാൻ നാരങ്ങ പിഴിഞ്ഞിട്ടും മറ്റേതിൽ നീലയായിട്ടും. അപ്പോഴത്തേക്ക് കണ്ടില്ലേ കളർ ചേഞ്ച്, വീഡിയോയിൽ അത്രയ്ക്ക് ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നണില്ല. നല്ല അത്യാവശ്യം ദേ ആ കളർ മാറി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു പർപ്പിൾ ഷെയ്ഡിൽ വന്നിട്ടുണ്ട്, മറ്റേത് നീല കളറിലിരിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കുടിക്കാട്ടോ. ഇതിൽ പിന്നെ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്നും ഇതുവരെ അറിയില്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി എല്ലാം ഒന്ന് കണ്ടറിഞ്ഞ് വെക്കുക. എന്തായാലും പൂവിനെപ്പറ്റി അറിയാത്തവരുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം ഇത് നമ്മൾ ഇതിൻ്റെ വേരൊക്കെ എടുത്ത് എന്തൊക്കെയോ ഔഷധങ്ങളൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. അത് കാരണം ഇതിനെപ്പറ്റിയൊക്കെ നല്ല ഗുണമുള്ളതാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വലിച്ച് കളയാണ്ട് ഇത് സംരക്ഷിച്ച് പോരാട്ടാം. അത്രയും നല്ല സാധനമാണ്. അപ്പോൾ അതിൽ ഞാൻ കസ്കസ് ഇവിടെ ചേർത്തു. ഇവിടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കസ്കസ്. അത് കാരണം മാത്രം കസ്കസ് ചേർത്ത് ഇനി അത് ചേർക്കണമെന്നൊരു നിർബന്ധം ഇല്ല കേട്ടോ. കുടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടട്ടെ എന്നുള്ള രീതിക്കാണ് കസ്കസ്. രണ്ടല്ല, രണ്ട് ഗ്ലാസ്സിലും രണ്ട് കളറായിട്ടൊരു ഡ്രിങ്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ശംഖുപുഷ്പത്തിന് പൂവൊക്കെ പെട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അത് കളഞ്ഞിട്ട് എടുത്ത് കുടിക്കാനിട്ട് അതങ്ങോട്ട് എടുത്ത് കളഞ്ഞാലും മതി, അതൊരു കുഴപ്പമൊന്നുമില്ല. കുറച്ച് നേരം കൂടി കഴിയുമ്പോഴേക്കും പൂവങ്ങോട്ട് ഫുള്ള് ചൂടുവെള്ളത്തിലാണല്ലോ. ഇനി ഇത് തണുപ്പിച്ച് വേണം കേട്ടോ കഴിക്കാൻ. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക, അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഇടുക. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചു എന്ന് മാത്രം, ഐസ് ക്യൂബ്സ് ഇട്ടിട്ടാണ് ഇത് കുടിച്ചതൊക്കെ നല്ല. അപ്പോൾ ഒരു കൂൾ ഡ്രിങ്ക് ആയിട്ട് വേണം കുടിക്കുക. പിന്നെ ചൂടോടെ കുടിക്കണമെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ കൂടുതലും ടേസ്റ്റ് തണുപ്പിച്ച് കുടിക്കുമ്പോഴാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഇന്ന് ചായക്ക് പകരം ഇതാണ് എടുത്തേക്കണേ. അതിൻ്റെ കൂടെ ഫ്രൈംസ്, നമ്മൾ പല കളറുള്ള ഒരു ഫ്രൈംസ് നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കുന്ന ചെറിയ ചെറിയ വട്ടത്തിൽ, ആ സാധനം കൂടി ഞാൻ എടുത്തേക്കും. ഇതൊക്കെ കൂടിയായപ്പോൾ കളറ് കൊണ്ട് ഒരു ഗംഭീര സാധനമായിട്ടുണ്ട്, കളർഫുൾ ആയിട്ടാണ്. അപ്പം ഇന്നെല്ലാവരും ചായക്ക് പകരം ഈ സാധനമാണ് എടുത്തേക്കുന്നത്. ചായ കുടിക്കുന്ന പോലെ ഒന്നുമല്ല, പക്ഷേ ഹെൽത്തി ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് എൻ്റെ മക്കളും എല്ലാവരും കുടിച്ചിട്ടുണ്ട്. എൻ്റെ പിള്ളേരും ചേട്ടൻ്റെ പിള്ളേരും ഒക്കെ ഉണ്ട്. എല്ലാവരും ഉള്ള കാരണം എല്ലാവരും കുടിച്ചത്.
പിന്നെ ഇതിന്റെ ഈ ചെടിയാണ് ഇപ്പൊ ഞാൻ കാണിച്ചിരിക്കുന്നത്. കണ്ട ചെടി കാണാത്തവർ ചിലപ്പോൾ ഉണ്ടാവല്ലോ, പൂവൊക്കെ നമുക്ക് എപ്പോഴും കാണാം, അറിയുമായിരിക്കും കണ്ടിട്ടുള്ളവരാണെങ്കിലും ചിലപ്പോൾ ചെടിയിനെ മറന്നു പോയിട്ടുണ്ടാവും. ഇതാണ് അതിന്റെ ചെടി, ഒരു പടർപ്പാണ്, ഇങ്ങനെ ക്രീപ്പർ പോലെ എന്തിനെങ്കിലും ഇതിലാണ് പിടിച്ച് കയറുന്നത്. അതിന്റെ ഉണങ്ങിയ പൂവ് അല്ലേ, ഈ ഉണങ്ങിയ പൂവൊക്കെ എടുക്കട്ടെ. ഈ ചെടിയിൽ നിന്ന് തന്നെ ഞാൻ എല്ലാതും എടുത്തു. അതായത് പൂക്കളൊന്നും ഇപ്പൊ ഇല്ല, എടുക്കണേട്ട് മുന്നേ വീഡിയോ എടുത്തില്ല, എല്ലാം എടുത്തതിന് ശേഷമാണ് അവസാനം വീഡിയോ ഇതിൽ ആഡ് ചെയ്യാന്ന് വെച്ചിട്ട് ഇപ്പൊ എടുത്തേക്കുന്നത്. കണ്ടല്ല, അതിന്റെ പേര് കണ്ടത് ഒറ്റ വള്ളിയാണത്. അതിൽ നിന്നാണ് ഇത് വേറെ ചെടിയിലോട്ടാണ് പിടിച്ച് കയറിയേക്കുന്നത്. അതിന്റെ വിത്തും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. പൂക്കളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എടുത്തു. അല്ല, വിത്താണിത്, അത് പൂ വന്നതിന് ശേഷം അതിന്റെ വിത്ത് വരണതിന്റെ അതാണ് ഉണങ്ങി പിടിച്ചിരിക്കുന്നതാണ്. ഇത് മതിയിട്ട് നമുക്ക് ഡ്രിങ്ക് എടുക്കാൻ ആ സാധനം ആണെങ്കിലും എടുത്തിട്ട് ഈ വെള്ളം ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. ഇത്ര നല്ല കളർ തന്നെ കിട്ടുകയും ചെയ്യും. ഫ്രഷ് പൂ തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്കിത് വാങ്ങിക്കാനൊക്കെ കിട്ടുന്നു. ഡ്രൈ ആയിട്ടും ബട്ടർഫ്ലൈ പീ എന്ന് പറഞ്ഞിട്ട് പീ ഫ്ലവർ എന്ന് പറഞ്ഞിട്ട് ഈ സാധനം വാങ്ങിക്കാനൊക്കെ കിട്ടും. അപ്പം അതിൻ്റെ വിത്ത് ഞാൻ തേങ്ങണ്ടില്ല, നമ്മൾ പയറുമണി എടുക്കണ പോലെ എടുക്കാം. ഇതിങ്ങനെ എടുത്തിട്ട് ഇതുണ്ടാവും, ഇത് കുഴിച്ചിട്ടാൽ മതി, ഇത് ഉണ്ടാവും. ഇതിന് വലിയ ബുദ്ധിമുട്ടുള്ള സംരക്ഷണമൊന്നും അല്ല കേട്ടോ, ചെടി വളർത്താൻ വളരെ സുഖമായിട്ടൊക്കെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ നമ്മളിത് പറിച്ച് കളയേണ്ടതാണ് മതി. ഇങ്ങനെ വള്ളിപ്പടർപ്പല്ലേ, നല്ല ഭംഗിയിൽ നോക്കിയാൽ. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ പല വീട്ടിലിത് ഞാൻ കുറേ കണ്ട്. ഞാൻ ചിത്രയ്ക്കും ഇതിനോട് ഇത്രയ്ക്കും, നമ്മളൊന്നും ഇവിടെ എൻ്റെ വീട് തൃശ്ശൂർ അവിടെ ഉള്ളതൊക്കെ കാണാനേ ഇല്ലാത്ത പോലെയാണ്. അധികം വീടുകളിലും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ മരത്തിൽ വന്നപ്പോൾ ഇവിടെ അത്യാവശ്യം ഒരുവിധം വീടുകളിലെല്ലാം അതും ഈ സാധനമുണ്ട്. കണ്ട ഇതിനൊക്കെ ഇങ്ങനെ തൂങ്ങി പിടിച്ചാൽ നമ്മുടെ ടെൻഡ്രിൽസ് പോലത്തെ ഒരു സാധനം, മറ്റേ പിടിച്ച് കയറാനായിട്ട് ക്രീപ്പേഴ്സിനൊക്കെ ഉണ്ടാവണം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചെടീനെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കളയരുത്, ഇല്ലെങ്കിൽ നാട്ടു വളർത്ത അത്ര ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ്. അപ്പോൾ നമുക്കിനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുന്നതോ ഞാൻ വിചാരിക്കുന്നു, അത്രയും ഔഷധ ഗുണമുള്ള സാധനമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുക എല്ലാവരും. അപ്പോൾ ഓക്കെ, ബൈ.